കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +979 94 94 14 19. വിരോട്ടം പിടിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ. ഗൂഗിൾ പേ ചെയ്യുക. സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ്. വ്യാജ 498A ബന്ധപ്പെട്ട് വന്നിട്ടുള്ള, അതിൻ്റെ ക്വാങ്ഷനുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു സുപ്രീം കോടതി വിധിയെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വിധിയിൽ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ക്വാഷ്ഡ് ഫോൾസ് FIR ഫയൽഡ് ബൈ വൈഫ് റിഗാർഡിംഗ് ഡൗറി ഹറാസ്മെൻറ്റ് ആൻഡ് സ്റ്റേറ്റഡ് വേഗ് അലിഗേഷൻസ് ആർ ജനറൽ ആൻഡ് ഡു നോട്ട് സ്പെസിഫൈ ഹൗ ആൻഡ് വെൻ ദ ഇൻസിഡൻറ്റ് ടുക്ക് പ്ലേസ് എന്നാണ് ആ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്. എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെതിരെ ഒരു വ്യാജ 498 പ്രകാരം ഭാര്യ പോലീസ് സ്റ്റേഷനിൽ ഒരു ഫസ്റ്റ് ഇൻഫോർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നു. അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു FIR വരുന്നു. അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ചാർജ് ഷീറ്റ് വരുന്നു. പിന്നീട് അത് കോടതിയിൽ വന്നിട്ട് വിചാരണ നടത്തിയിട്ടാണ്, തെളിവെടുപ്പ് കാര്യങ്ങൾ നടത്തിയിട്ടാണ് അതിൻ്റെ അന്തിമ വിധി പ്രകടിപ്പിക്കുന്നത്. എന്നാൽ ഇങ്ങനൊരു കേസ് ഫയൽ ചെയ്യുമ്പോൾ ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരും ശ്രീധരൻ ചോദിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടോ ഈ ഭാര്യയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കേസ് വരികയാണ് എന്നുണ്ടെങ്കിൽ, അങ്ങനെ പീഡിപ്പിച്ചു എന്ന് പറയുന്നത് ഏത് വർഷമാണ്, ഏത് മാസമാണ്, ഏത് ആഴ്ചയാണ്, ഏത് ദിവസമാണ് എന്ന് വ്യക്തമായി സ്പെസിഫൈ ചെയ്യണം. അങ്ങനെയുണ്ടായ ശാരീരിക ആക്രമണങ്ങളുടെ ഫലമായിട്ട് ഏത് ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റായിട്ടുള്ളത്, എത്ര ദിവസം ചികിത്സ നടന്നിട്ടുണ്ട്, ഏത് ഡോക്ടറാണ് ചികിത്സിച്ചിട്ടുള്ളത്, എന്താണ് ഫൈൻഡിങ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തണം. ഇത് ഒരു വട്ടം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. ഇതേപോലെയുള്ളൊരു ഇൻസിഡൻറ്റ് ഒന്നോ രണ്ടോ മൂന്നോ തവണ ഈ ഹറാസ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഭർത്താവിൻ്റെ നിന്നോ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നോ ഉണ്ടാവുകയായാൽ മാത്രമാണ് ആ കേസ് നിലനിൽക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. അല്ലാതെ വെറുതെ ഡൗറിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരും പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമായിട്ട് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങളത് ഹൈക്കോടതിയിലേക്കോ അല്ലെങ്കിൽ സുപ്രീം കോടതിയിലേക്കോ പോവുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആ കേസ് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ക്വാഷ് ചെയ്യുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഈയൊരു സ്റ്റേ കേസിൻ്റെ വിധി കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്കെതിരെ ഒരു കേസ് വരുമ്പോൾ നിങ്ങൾക്കെതിരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഡേറ്റും മാസവും ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. അങ്ങനെ മാസമോ ഡേറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളത് തീർച്ചയായും ക്വാഷ് ചെയ്യാനായിട്ട് കൊടുത്തോളൂ. 100% ഉറപ്പാണ് കേസ് നിങ്ങൾക്ക് ക്വാഷ് ചെയ്ത് ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ മറ്റു വീണ്ടും കാണാം. ബൈ ബൈ.